അപ്പൊ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു പാട്ടും കൂടി ആവും. അങ്ങനെയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും സെലക്ട് ചെയ്യാ? ഞാൻ മണികണ്ഠൻ പെരുമ്പടപ്പിൽ ഒരു പാട്ടുണ്ട്, എന്തിനായിരിക്കും കൂടി അങ്ങോട്ട് പാട്ടുണ്ട്. ചെറിയൊരു താരാട്ട് മൂടാണ് ആ പാട്ട്. താരാട്ട് പാട്ടല്ല, എന്നാലും ചെറിയൊരു കുട്ടികളെ ഞാനൊക്കെ എന്റെ ചേട്ടന്റെ കൊച്ചിലൊക്കെ പാടി ഉറക്കുന്നത് ഈ പാട്ടൊക്കെ പാടിയിട്ടാണ്. എന്തിനാടി പൂങ്കൊടിയേ കരിനി കരയണത്, ഇപ്പവരും പൊല്ലുംപൊടിയേ ചെയ്യുന്നതായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കഥകള്. അപ്പൊ നേരത്തെ പാലം പാട്ടിലും എനിക്കൊക്കെ ഓർമ്മ വന്ന കാര്യങ്ങൾ, നമ്മള് ഈ ഭിത്തി ഉണ്ടാക്കുമ്പോ ഒരു ലേഡിയെ വെച്ചിട്ട് ഇങ്ങനെ അതിന്റെയാണ് മൈൻഡിലേക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഇപ്പൊ ഇത് പറയുമ്പോഴും കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിന്റെ ശരിക്കും വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറയും സൈക്കോളജിയിൽ ഒരാളുടെ മനസ്സിലേക്ക് കീഴടക്കണമെന്നുണ്ടെങ്കിൽ വിഷ്വൽ ഓഡിറ്ററി കാനസ്തെറ്റിക് ഈ ലെവലിൽ പോകണം. അതായത് കാണുന്ന കാഴ്ച അത് നിങ്ങളുടെ വേഷവിധാനങ്ങളായിരിക്കാം. ഒരു വശം നിങ്ങൾ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യണതും ഒക്കെ അതിൽ വരും. രണ്ടാമത് നിങ്ങളുടെ ഓഡിറ്ററിൽ നിങ്ങളുടെ വോയിസ് അങ്ങോട്ട് പോകും. പിന്നെ ഈ ഈ പറഞ്ഞ മാതിരി ഈ വിഷ്വലി കാണുന്ന കിനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇങ്ങനെ ജസ്റ്റ് തൊടുന്നതും അങ്ങടുങ്ങടും തട്ടിയിട്ടും സഹായിക്കുന്ന ആ ഒരു ഫീലിൽ കൂടെ, അതായത് അവരിലൊരാളായിട്ട് കയറി ചെല്ലണോ എന്നുള്ളൊരു ഫീല് കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അത്തരത്തിലാണ് ഈ മൈൻഡ് എക്സസൈസ് എന്താണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. മൈൻഡിനൊരു എക്സസൈസ് വേണം എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൈൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മൈൻഡ് എക്സസൈസിന് എല്ലാവരും ഇപ്പൊ മ്യൂസിക് നിങ്ങൾ ചെയ്യുന്ന ആരാണ്, മ്യൂസിക് നമ്മൾ പാട്ട് കേൾക്കണം. പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയും ഈ സങ്കടവും പ്രശ്നമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ലിറിക്സ് കയറി കളിക്കും, നമ്മൾ ലിറിക്സ് കൂടെ പോകും. അപ്പൊ ഏറ്റവും നല്ലൊരു മൈൻഡ് എക്സസൈസ് എന്നുള്ള ഒരു കാര്യമാണ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. മൈൻഡ് എക്സസൈസ് എന്നല്ല, നമ്മളത് വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡ് ഭയങ്കര ഷാർപ്പാവുകയും ചെയ്യും, നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയുകയും ചെയ്യും. ഇതാവും. ഇപ്പൊ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടോ, നമ്മളൊരു പാട്ട് നിങ്ങൾക്കൊരു ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടീസ് തുടങ്ങി ആ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പാടുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ അതിലേക്ക് ഇങ്ങനെ മീൻസ് ഇവിടെ നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ. അപ്പൊ ഇത് വരുമ്പോ നമ്മളെ പെട്ടെന്ന് തന്നെ ഇത് എഫക്ട് ചെയ്യും, മനസ്സിലായോ? ഇത് നമ്മളെ പെട്ടെന്ന് തന്നെ ബാധിക്കും. അപ്പൊ മൈൻഡ് എക്സസൈസിന് പറ്റിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ അത് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മളത് എന്തെങ്കിലും പുതിയത് പഠിക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും നമ്മൾ പുതിയൊരു ഇൻസ്ട്രുമെന്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഒന്നുകൂടി എനിക്ക് പോകും. നമ്മളുടെ മൈൻഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും സ്ട്രെസ്. നമ്മൾ അതിലേക്ക് തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും. പൊതുവെ ഒരു ക്രിയേറ്റീവ് ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഈ കുറെ മൂഡ് സ്വിങ്സും കാര്യങ്ങളിലും ഇത് മാറാൻ നല്ലത്. നമ്മളൊരു എപ്പോഴും പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നത്. കല്യാണം കഴിഞ്ഞു, അതിന്റെ ഇടയിൽ ചോദിക്കാൻ ചേട്ടന്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞു, അഖിലേഷിന്റെ കല്യാണം കഴിഞ്ഞു മീൻസ് പതുക്കെ മതി, സമാധാനമായിട്ട് മതി, അതോ ഒരു സമാധാനത്തോടു കൂടി ഞാൻ ഇരുന്നോട്ടെ എന്നുള്ളതാണോ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് നിങ്ങൾ ആണുങ്ങൾക്ക് ശല്യമില്ലേ? എന്താ കഴിക്കാത്ത എന്താ കഴിക്കാത്ത അല്ല, വീട്ടിൽ സാധാരണ പെണ്ണുങ്ങൾക്ക് ഇതിനെക്കാളും അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്, ഞാൻ പിടി കൊടുക്കാതെ ഇങ്ങനെ ചാടി മാറി ഇങ്ങനെ പോകണം. എല്ലാരും പറയുന്നുണ്ട്
അവരോട് ചോദിച്ചോ നിങ്ങൾക്ക് ഒരു സമാധാനക്കുറവ് എനിക്ക് തോന്നണമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. ഉത്തരവാദിത്വബോധം കൂടുതൽ വരുത്താൻ വേണ്ടിയിരിക്കും. അതെ, ഇങ്ങനെ അടിച്ചു പൊളിച്ച് തുടങ്ങുമ്പോ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പൊ എനിക്കൊരു പറയാനുള്ള കാര്യം, നമ്മള് അല്ല, ഞാൻ പറഞ്ഞ ഉത്തരവാദിത്വ ബോധം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞത്, നമ്മുടെ മനസ്സില് നമ്മക്ക് എപ്പോ കല്യാണം കഴിക്കണം തോന്നണം അപ്പൊ കഴിച്ചാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് തോന്നണം, നമുക്കൊരു സമയമായി, എനിക്കൊരു പാർട്ട്ണറെ വേണം. അവർക്കും നമ്മളും രണ്ടു കൂട്ടരും തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണെന്ന് തോന്നുമ്പോഴാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോഴും പാർട്ട്ണറിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ്, ഈക്വലി രണ്ടുപേരും പാർട്ട്ണർ എന്നുള്ളൊരു, ഇപ്പൊ ഗവൺമെന്റിനെ പറഞ്ഞ പങ്കാളി എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം എന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ തന്നെ കൂട്ടിൽ വരുന്ന ആളും നമ്മളും ചേരുന്നുണ്ടോ, ഇതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ എന്താന്ന് പറയുക, നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഡിഫറെന്റ് പേഴ്സണാലിറ്റി. നമുക്ക് ഇവരെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അത് കിട്ടണമെങ്കിൽ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവും ഒരു കാര്യത്തിലേക്ക് പോവാൻ. അത് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം, കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹോറിബിൾ ആവും, ടെൻഷൻ, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കഴിക്കണവരുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അഖിലേഷ് പറഞ്ഞത്. ഇത് ഞാനിവിടെ ഞാനിങ്ങനെ മുമ്പ് ജ്യൂസ് ടോക്കിനെ അങ്ങനെ പറയാം, നമുക്കിങ്ങനെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോ ഒരു സ്ത്രീ എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ചിലപ്പോൾ ആദ്യം ആ കാലത്ത് ബ്രോക്കർമാരുണ്ട്, ആദ്യം വന്ന് അവര് വന്ന് നോക്കണം, അവരെ നമ്മുടെ സ്കാനർ മെഷീന്റെ മാതിരി അവര് മൊത്തം അളവെടുത്ത് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ ഒരു വിശേഷണം പറയലുണ്ട്, ആ കുട്ടി ഇങ്ങനെയാണ്, കുട്ടി അങ്ങനെയാണ്. ഇത് കേൾക്കുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പൊ എന്റെ മോൻ പറയായിരുന്നു, മോനായ ശേഷമാണ് അനിയനും പെണ്ണു കാണുന്നതിനൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോ അമ്മ എവിടെ പോകുമ്പോഴും എല്ലാ കുട്ടിയും അമ്മ നല്ലതാണല്ലോ പറയാം. എനിക്കൊരാളെ കുറ്റം പറയാൻ തോന്നില്ല, കാരണം എനിക്കിങ്ങനെ വേറൊരാളെ കുറ്റം പറയണം, ആ കുട്ടി ആ കുട്ടിനെ മാതിരിയാണ്, എന്തിനാണ് നമ്മൾ വേറൊരാളെ കുറ്റം പറയുന്നത്, അതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവനെ ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരിത്രയും കഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അതിലുണ്ട്. പക്ഷെ ഒരു പ്രശ്നത്തിന് അത് ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് പറയാന്ന് പോയി. അപ്പോ ഈ ഒരു പെണ്ണ് കാണാൻ പോവാ, അതൊക്കെ ഒരു ബോറും പരിപാടി തന്നെയാ സത്യം പറഞ്ഞാൽ, അത് കാണണതും ഇതാവണതും. പക്ഷെ ഇപ്പോഴും കൊറേ സിസ്റ്റത്തിൽ കൂടെ തന്നെയാ പോകുന്നത്, കഴിക്കുന്ന ആൾക്കാർ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വേണമെങ്കിൽ പരസ്പരം കണ്ട് സംസാരിക്കും, അതാണ് ആവശ്യം. ഇത് പറയുമ്പോ ഞാൻ ആദ്യം തന്നെ പെണ്ണ് കാണാൻ പോയപ്പോഴും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് ഈ പരിപാടി എനിക്ക് ഇഷ്ടായിട്ടില്ല, ഒരു വൃത്തിയായിട്ടാ പരിപാടിയാന്ന് പറഞ്ഞു. പിന്നെ രണ്ടു മൂന്നെണ്ണം കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി, പരിപാടി ഞാൻ നിർത്തി. ഇതില് ഇപ്പൊ പറയുന്ന കാര്യം വെച്ചാൽ, ഈ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കുമ്പോ രണ്ട് കുടുംബങ്ങളും കൂടി ഉണ്ടല്ലോ, അപ്പൊ അവരെയും കൂടി മനസ്സിലാക്കണം കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണാണ് അങ്ങോട്ട് വരുന്നത്, അപ്പൊ പെൺകുട്ടിക്കാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത്. അതെ, അപ്പൊ അത് മാത്രം വീട്ടുകാരെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്ന ഒരു ആൺകുട്ടിക്ക് അവനും കല്യാണം കഴിക്കുമ്പോ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കണു, കല്യാണം കഴിച്ച് കൊണ്ടുവരണു, അങ്ങനെയൊക്കെ പറഞ്ഞ പറ്റില്ലേ, കെട്ടിച്ചു വിട്ടു അല്ലെങ്കിൽ കെട്ടിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോ തന്നെ എനിക്കിപ്പോ സത്യം പറഞ്ഞെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല പെണ്ണാണാൻ വേണ്ടി വരുമ്പോ ഒരാളെ വരുമ്പോ ഇങ്ങനെ നോക്കുമ്പോ കൊറേ എന്റെ അടുത്ത് പറഞ്ഞ ഒരാളുണ്ട്, കൊറേ ഇങ്ങനെ പ്രപ്പോസൽ വന്ന് 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 ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഈ പശുവിന്റെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കയറൊക്കെ ഇട്ടുണ്ടാവില്ലേ ലാസ്റ്റ്, ഇങ്ങനെ തന്നെ പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞൊരു ഭാവത്തിലേക്ക് അവര് പോകാൻ പോകുന്ന മാതിരിയുള്ള ഒരു ഫീലിലേക്കാ എനിക്ക് എപ്പോഴും അങ്ങനെ ചിലപ്പോ അങ്ങനെ തോന്നും, ശരിക്കും അങ്ങനെയാണല്ലോ കാണിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ചെയ്യണതെന്ന്. അപ്പൊ തീർച്ചയായിട്ടും അഖിലേഷ് പറഞ്ഞ ഒരു കാര്യം നല്ലതാണ്, ഇങ്ങനെ കണ്ട് അവരെ വന്ന് നോക്കി അതല്ല, ഇവൻ രണ്ടു കൂട്ടർക്കും പുറമെ എവിടെയെങ്കിലും കംഫർട്ട് ആണോ പോയി സംസാരിക്കുക ഓക്കെ ആണോ, രണ്ടു കൂട്ടർക്കും വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും വ്യത്യാസമാണ്, അതിനെ അംഗീകരിക്കാൻ പറ്റുക, ആക്സെപ്റ്റൻസ് ഇതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വ്യക്തി ആ വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ രണ്ടു കൂട്ടർക്കും പറ്റണം, നമുക്ക് ഒരാളെ മാറ്റാൻ പറ്റില്ല അതാണ്. ണെങ്കിൽ ചിലപ്പോ പല ക്യാരക്ടർ ആയിരിക്കും, അപ്പൊ അമ്മ വിചാരിക്കുന്ന മാതിരി രാവിലെ 5 മണിക്ക് എണീക്കണം, എന്നിട്ട് പിന്നെ വൈകിട്ട് ഈ കിടക്കുന്നവരെ പണിയെടുക്കുന്ന നടക്കുന്ന കാര്യം തന്നെ, കാരണം കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അവര് വരുമ്പോ അവരുടെ ഫ്രീഡത്തിന് വിടുക, ആ വീട്ടില് പറഞ്ഞു കഴിഞ്ഞിട്ട് വന്നിട്ട് ആ കുട്ടി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാം പറയണ്ടല്ലോ, ഇപ്പൊ ഇത് കണ്ടിട്ട് ആലോചന ഇത് വന്നു കഴിഞ്ഞാൽ അവര് പറയണ ഒരു കാര്യം തെളിവായിട്ടുണ്ട് ഇതില്,
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞു, അങ്ങനെ പ്രശ്നമൊന്നും പറയില്ല. പരിധിയില്ലേ, അതോ അവസരം മുതലെടുക്കരുത്. ഉറങ്ങാന്നു പന്ത്രണ്ട് മണി കടന്നു. അങ്ങനല്ല, പിന്നെ ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജോലിക്കാർക്കൊന്നും കുഴപ്പമില്ലാന്നാണ് അർത്ഥം, മനസ്സിലായോ? എനിക്ക് വെറുതെ ഇരിക്കാനോ വേണ്ടി. അതൊരു നല്ല കാര്യമാണ് പറഞ്ഞത്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതാണ്, അത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരു സ്ട്രഗിൾ ആയിട്ടുള്ള കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ പല വാക്കുകൾ, പ്രത്യേകിച്ച് പറഞ്ഞത് കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അത് ഹേർട്ടായിട്ട്, അവിടെ നിന്ന് ഇന്നിപ്പോ കരുതല കൂട്ടത്തിന്റെ ഒരു മെയിൻ സിംഗർ ആയിട്ട് തന്നെ വരികയാണ്. അപ്പൊ അതും കുറേ സദസ്സുകളിൽ എത്തുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നത്തിനെ മറികടന്ന് ശരിക്കൊരു മോട്ടിവേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അഖിലേഷ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് അഖിലേഷിന് പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്? നമുക്ക് നല്ല കാലമുണ്ട്, ഒരു ചീത്ത കാലമുണ്ട്. എൻ്റെ ഒരു ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ കാസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഇനിയിപ്പോ കരിന്തര കൂട്ടത്തിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ അതേ രീതിയിലായിരിക്കും ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ടീമിലേക്ക് വന്നപ്പോഴാണ് ഇതിനൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കാര്യം. ഞാൻ പഠിച്ചു വന്ന ടീമിലാണ്. അപ്പോ പ്രശ്നങ്ങളും പല രീതിയിലായിരിക്കും വരിക. നമ്മളതിനൊക്കെ മറികടന്ന് അത് ഏത് രീതിയിലാണോ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്കത് മറികടക്കാൻ പറ്റുക, ആ രീതിയിലൂടെ തന്നെ കടന്ന് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അത് മനസ്സിലായി. അഖിലേഷ് പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് പറയുമ്പോ കൊറേ വലിയ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാം അങ്ങനൊന്നും ഇല്ല. അഖിലേഷ് നമ്മുടെ മനസ്സെന്ന് നമുക്ക് പറയണ കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ എത്തും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞൊരു കാര്യം, നമ്മൾക്ക് പ്രശ്നങ്ങൾ എല്ലാവർക്കും വരാം, നല്ല കാലം ചീത്തകാലം ഉണ്ടാവും. അപ്പൊ നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അതിനെ വലിയ കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതായത് അത് ശരിയാണ് കേട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞ, ഇപ്പോ നമുക്ക് പാത്രം കഴുകാനുണ്ട്, അയ്യോ ഇത്ര തോന്നെ പാത്രം കഴുകാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് പാത്രം കഴുകാൻ തീരുമാനമെടുത്ത് ചെയ്തു. അപ്പൊ 10 പാത്രം കഴുകുമ്പോഴും ഞാൻ ഈ തീരുമാനത്തോടു കൂടി എടുക്കുമ്പോ എന്നെ ടെൻഷൻ കൂട്ടുള്ളൂ. എന്തായാലും ഞാൻ 10 എണ്ണം കഴുകണം. ഞാൻ ടെൻഷൻ അടിച്ചോണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ആ 10 പാത്രം പെട്ടെന്ന് കഴുകി വരുമൊന്നുമില്ല. എന്നാ പിന്നെ ചെയ്യണത് നല്ല വൃത്തിയായിട്ട് സമാധാനമായിട്ടാ ചെയ്യാൻ പറ്റുന്നത് പോകും. ഈ ഒരർത്ഥത്തില് ഏകദേശം അത് പറഞ്ഞതും യോജിപ്പാണ്. അപ്പൊ താങ്ക് യു കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അപ്പൊ താങ്ക് യു. ഈ സാധാരണ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ ഞങ്ങൾക്ക് വലിയ ഒരു കൂട്ടം ആൾക്കാരാണുണ്ടാവും. അവർക്ക് ഇങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ബോറടിക്കും. നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയും, അവരെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട്. അതാണ് നിങ്ങൾ എന്താ ചെയ്യാറ്? സാധാരണ ഈ ചരക്കൂട്ടത്തിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിട്ട് എന്താണ് ഉപയോഗിക്കാറ്? ഞങ്ങളിപ്പോ ഒരു പാട്ട് കഴിഞ്ഞ് ഞങ്ങള് വേദിയിലേക്ക് ക്ഷണിച്ച സംഘാടകർക്ക് ഈ ഓഡിയൻസിന് വേണ്ടി ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്, പറയല്ല ചെയ്യാം. ഇപ്പൊ ഇവിടെ തന്നെ ഈ ഇന്റർവ്യൂക്ക് ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയല്ല, ചെയ്ത് കാണിക്കാവുന്നതാണ്. അതെങ്ങനെയാ വെച്ചാൽ ഞങ്ങള് 1, 2, 3, 4 എന്ന് പറയുമ്പോ ഒരു 3 വട്ടം ക്ലാപ്പ് ചെയ്യാം, ഒരു 3 വട്ടം വെറഞ്ഞോടിക്കാം, പിന്നെ എല്ലാവരോട് കൈ കൊടുക്കാം. അതൊക്കെ എല്ലാവരും കൂടി ചെയ്യുന്നത് കാണുമ്പോ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. ഓഡിയൻസ് ഒരുമിച്ച് ചെയ്യുന്നതാണ്. അവരോടും ചെയ്യാൻ പറയും. അപ്പൊ തുടക്കത്തിൽ ചെയ്യാറുണ്ടോ? ആ തുടക്കത്തിൽ ഒരു സോങ് കഴിഞ്ഞാൽ നമ്മള് രണ്ടാമത്തെ കാര്യം നമ്മൾ നന്ദിയാണ് പറയുന്നത്. ഓരോ പാട്ട് കഴിഞ്ഞാലും പറയും? ഇല്ല ഫസ്റ്റ് മാത്രം, പിന്നെ ലാസ്റ്റ് പറയും. അതല്ല ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ, നമ്മള് തുടക്കത്തിൽ ഞങ്ങൾ ഇവരെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി ചെയ്യും. ഈ ആൾക്കാർ മടി പിടിച്ചിരിക്കുമല്ലോ, ഒന്നിങ്ങനെ ഉണർത്തിക്കൊണ്ടുവരാൻ. പിന്നെ നമ്മള് സംഘാടകർക്കും ഓഡിയൻസും നമ്മൾ നന്ദി പറഞ്ഞു. മനസ്സിലായോ? ഫസ്റ്റ് ഞങ്ങളുടെ പ്രൊമോ ടീസർ മാതിരി ഞങ്ങൾ പാട്ട് പാടും, രണ്ടാമത് ഞങ്ങൾ കരുതലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ വന്നതിന് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങാറ്. അതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കുറച്ചു അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നമ്മളിലേക്ക് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുവരിക എന്നുള്ളത്. കണ്ണെന്ന് പറയുമ്പോ നല്ല പെൺപിള്ളേരെ നോക്കുക.